സങ്കേതം നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ ദൈവം നീ എൻ്റെ സങ്കേതം നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ ദൈവം ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ തേടും നിൻമുഖം ജീവകാലമെല്ലാം സേവിച്ചിടും ഞാൻ സർവവുമാ അടിയനില്ല ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ തേടും നിൻമുഖം ജീവകാലമെല്ലാം സേവിച്ചിടും ഞാൻ സർവവുമാ അടിയനില്ല പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശു ഇപ്രകാരം അരുളി ചെയ്തു, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ജനകോടികൾ സങ്കടത്തിൽ നിന്ന് സമാധാനത്തിലേക്ക് വരുവാൻ കാരണമാക്കിയിട്ടുള്ള ഒരു തിരുവചനമാണിത്. സങ്കടപ്പെടുന്ന എല്ലാവരും, ദുഃഖത്തിലൂടെ കടന്നു പോകുന്ന സർവർക്കും യേശു ഒരു വലിയ വാഗ്ദാനം നൽകുകയാണ്. ലോകത്ത് ഒരിക്കലും ആരും ഇപ്രകാരം ഒരു വാഗ്ദാനം ചെയ്യാൻ ധൈര്യപ്പെട്ടിട്ടില്ല. ക്ലേശിതർക്ക് ആശ്രയം എന്നാണ് ഈ തിരുവചന ഭാഗത്തിൻ്റെ തലക്കെട്ട് തന്നെ. സങ്കടങ്ങളിലൂടെയും ദുരിതങ്ങളിലൂടെയും കഷ്ടതകളിലൂടെയും കടന്നു പോകുന്നവർക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. പരിഹാരത്തിനായി പലരെ സമീപിക്കും, പക്ഷേ പ്രയോജനമില്ല. ആശ്വാസം കിട്ടുമെന്ന് കരുതി സങ്കടം ഒരാളോട് പങ്കുവച്ചു, പലപ്പോഴും അത് വിനയായിട്ടാണ് മാറുന്നത്. സങ്കടങ്ങളും ദുഃഖങ്ങളും ചുമന്ന ഒരുത്തനേ ലോകത്തിലുള്ളൂ, അത് യേശു ക്രിസ്തുവാണ്. അവൻ എമ്മാനുവേലായത്, നമ്മോടുകൂടെ ആകുവാൻ ദിവ്യകാരുണ്യം സ്ഥാപിച്ചത്, നിരന്തരം നമുക്ക് ആവശ്യമായി സമാശ്വാസം തരാൻ വേണ്ടിയാണ്. കണ്ണീരോടെയാണ് അവർ വരുന്നത്, എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ചയക്കും എന്ന ജെറമിയ പ്രവാചകനിലൂടെ വെളിപ്പെടുത്തപ്പെട്ട തിരുവചനം രാവും പകലും നിവർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ദിവ്യകാരുണ്യത്തിലൂടെ. ഇന്ന് എല്ലാ ഇടങ്ങളിലും ദിവ്യകാരുണ്യ ആരാധന ചാപ്പലുകൾ ഉണ്ടായിക്കഴിഞ്ഞു. രാത്രിയും പകലും
ഈ ആരാധനാ സ്ഥലങ്ങളിൽ ദൈവജനം കർത്താവിൻ്റെ മുമ്പിൽ വന്നിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഒത്തിരി പേരുടെ കണ്ണ് നിറഞ്ഞ് കണ്ണീര് ഒഴുകി അവിടെ വീഴുന്നുണ്ട്. ദൈവികാരൻ്റെ സന്നിധി ഇരിക്കുമ്പോൾ ഒരു വലിയ ആശ്വാസം നമ്മളെ ആവരണം ചെയ്യുന്നുണ്ട്. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എല്ലാവരും എൻ്റെ അടുത്ത് വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന കർത്താവിൻ്റെ വാക്ക് അക്ഷരം പ്രതി നിറവേറുകയാണ് അത് വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം. അന്ത്യത്താഴ സമയത്ത് യേശുവിൻ്റെ മരണം വളരെ അടുത്തു എന്ന് കർത്താവ് തുറന്നു പറയുന്ന ഒരു രംഗമുണ്ട്. അത് കേട്ടതോടെ ശിഷ്യന്മാരെല്ലാം വാടി തളർന്ന് ഹൃദയം തകർന്ന് എന്തു ചെയ്യുമെന്നറിയാതെ സങ്കടത്തിലേക്ക് വീണപ്പോൾ അവിടെ വേറൊരു രംഗം നമ്മൾ കാണുന്നുണ്ട്. കർത്താവ് സ്നേഹിച്ചിരുന്ന ശിഷ്യൻ എന്നറിയപ്പെടുന്ന യോഹന്നാൻ മാത്രം ചെയ്തൊരു പ്രവൃത്തിയുണ്ട്. അവൻ അങ്ങോട്ടിങ്ങോട്ടും നോക്കി എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്നില്ല, പകരം അവൻ യേശുവിൻ്റെ വശത്തിലേക്ക് ചാരി കിടന്നു എന്നാണ് തിരുവെഴുത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത്. മറ്റപ്പസ്തോലന്മാരെ പോലെ അതിനേക്കാൾ കൂടുതൽ വ്യഥ അനുഭവിച്ചവൻ യോഹന്നാനായിരിക്കണം, കാരണം അവനാണ് ഈശോയുടെ ഏറ്റവും അടുത്ത് നിന്നൊരു വ്യക്തി. പക്ഷേ യേശുവിൻ്റെ ആ വിരഹത്തെ പറ്റിയുള്ള, വേർപാടിനെ പറ്റിയുള്ള വാർത്ത കേട്ടപ്പോൾ ആശ്വാസം തേടി അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നില്ല, യേശുവിൻ്റെ വക്ഷത്തിലേക്ക് തന്നെയാണ് ചാരുന്നത്. കർത്താവ് അവനെ സുഖപ്പെടുത്തിയെന്ന് ഉറപ്പാണ്. കാരണം മറ്റ് ശിഷ്യന്മാരെല്ലാം ദുഃഖം കൊണ്ടും ഭയം കൊണ്ടും കർത്താവിനെ വിട്ട് പരക്കം പാഞ്ഞോടുമ്പോൾ യോഹന്നാൻ മാത്രം യേശുവിൻ്റെ പറ്റ നിൽക്കുകയാണ്, അവസാനത്തെ അന്ത്യശ്വാസം വലിക്കുന്നവർ. പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൻ്റെ ദുഃഖം, ജീവിതത്തിൽ ദുഃഖം ഉണ്ടാകുക എന്ന് പറയുന്നത് വാസ്തവത്തിൽ ആവശ്യമാണ്. ദുഃഖം തരുന്നത് സന്തോഷത്തിൻ്റെ ഉറവിടം തപ്പി കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. നമുക്ക് വീട്ടിൽ ആവശ്യപ്പെട്ട എന്തെങ്കിലും വസ്തു തീർന്നാൽ അത് ഇന്നിടത്ത് കിട്ടുമെന്ന് ഓർക്കുകയും അങ്ങോട്ട് നമ്മൾ പാഞ്ഞു പോവുകയും ചെയ്യും. അത്യാവശ്യമുള്ള സാധനമാണെങ്കിൽ ഉടനെ പോയി വാങ്ങിക്കുകയും ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ ദുഃഖം ഏതെങ്കിലും കാരണത്താൽ വരുമ്പോൾ ആ ദുഃഖം അകറ്റാനുള്ള ഏക പരിഹാരം നമുക്കായി വീട്ടുതടങ്കലിൽ കഴിയുന്നവനെ പോലെ സക്രാളിൽ കഴിയുന്ന യേശുവിൻ്റെ അടുത്തേക്ക് പോകുക എന്നുള്ളതാണ്. അവിടുത്തെ പക്കൽ ചെന്ന് നമ്മുടെ സങ്കടങ്ങൾ പങ്കുവെക്കുകയാണ് ഏറ്റവും പ്രയോജനകരമായ മാർഗം. എബ്രായ ലേഖനകർത്താവ് ഇങ്ങനെ പറയുകയാണ് 4-ാം അധ്യായത്തിൽ, നമ്മുടെ ബലഹീനതയിൽ സഹതപിക്കാൻ കഴിയാത്ത ഒരു മഹാപുരോഹിതനല്ല നമുക്കുള്ളത്, അതിനാൽ ആവശ്യമുള്ളപ്പോൾ സഹായത്തിനായി കരുണ കാണിക്കാനും കൃപ കണ്ടെത്താനും കൃപയുടെ സിംഹാസനത്തെ ആത്മധൈര്യത്തോടെ നമുക്ക് സമീപിക്കാം. നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്ന ദുഃഖം ഏത് തരത്തിലുള്ളതാണെങ്കിലും അതെല്ലാം നേരിട്ടനുഭവിച്ചവനാണ് യേശു. അതുകൊണ്ട് അതിനുള്ള തക്ക പരിഹാരം കർത്താവിൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ടാണ് ഹെബ്രായ ലേഖന കർത്താവ് പറയുന്നത്, നമ്മുടെ ബലഹീനതകൾ സഹതപിക്കാൻ കഴിയാത്തൊരു മഹാപുരോഹിതനല്ല അവൻ. പാപം ചെയ്തിട്ടില്ല എന്നതൊഴികെ എല്ലാ സങ്കടങ്ങളും അവൻ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. അവനവൻ വേഗം മനസ്സിലാകും നമ്മുടെ സങ്കടം എന്താണെന്നും അതെങ്ങനെ പരിഹരിക്കപ്പെടാമെന്നും അവനറിയാവുന്നിടത്തോളം അറിയാവുന്ന ആരും കാണുകയില്ല. നമ്മൾ പലപ്പോഴും നമ്മുടെ സുഹൃത്തുക്കളോട് സങ്കടം പറയാൻ പോകാം, വലിയ പ്രയോജനമൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് കാരണം ഈ സങ്കടം കേൾക്കാനല്ലാതെ സങ്കടം നീക്കാൻ അവർക്ക് യാതൊരു കഴിവുമില്ല. ചിലപ്പോൾ സങ്കടം വർദ്ധിപ്പിക്കാനാണ് സാധ്യത. എന്നാൽ സങ്കടം നീക്കാൻ ഒരേ ഒരാൾക്ക് പറ്റുകയുള്ളൂ, സങ്കടത്തിൻ്റെ ആധിക്യത്തിലൂടെ കടന്നു പോയവൻ. അതിദാരുണമായ കുരിശുമണ്ഡത്തിലെ സങ്കടം അതാർക്ക് വിവരിക്കാൻ പറ്റും. ദൈവത്തെ കൊണ്ടുപോയി ക്രൂശിക്കുക എന്ന് ലോകം മുഴുവൻ വിളിച്ചു പറയുമ്പോൾ സങ്കടം ആർക്ക് ചിന്തിക്കാൻ പറ്റും.
സങ്കടത്തിൻ്റെ പരമകാഷ്ടത്തിയവനും ആ സങ്കടങ്ങളെയെല്ലാം മഹത്വമാക്കി മാറ്റിയവനുമായ യേശുക്രിസ്തുവിനല്ലാതെ മറ്റാർക്കും നമ്മുടെ സങ്കടം പരിഹരിക്കാൻ പറ്റും. അതിനാൽ എത്ര വലിയ സങ്കടത്തിൽ കടന്നു പോകുന്നവരാണ് ഈ ആരാധന പങ്കെടുക്കുന്നതെങ്കിലും ഉറപ്പായിട്ട് വിശ്വസിക്കുക, കർത്താവ് പറയുന്നുണ്ട് നിങ്ങൾ ദുഃഖിച്ച് കരയും, എന്നാൽ ഞാൻ നിങ്ങളുടെ ദുഃഖം സന്തോഷമാക്കി മാറ്റും. ഒരു സഹോദരി പറഞ്ഞത് ഓർക്കുകയാണ്, അവരുടെ ഭർത്താവ് വളരെ കുറച്ച് നാൾ രോഗമായി, മാരകമായ രോഗാവസ്ഥയിൽ അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ സഹോദരി അനാഥയെപ്പോലെയായി. മക്കളെല്ലാവരെയും വിവാഹം കഴിച്ച് അവരവരുടെ കുടുംബങ്ങളായി, ഇവർ ഒറ്റയ്ക്കായൊരനുഭവം. ആ ഒരു സങ്കടത്തിൽ പ്രാർത്ഥിക്കാൻ വരുന്നുണ്ട്, ശുശ്രൂഷകൾ പങ്കെടുക്കുന്നുണ്ട്, പക്ഷേ ദുഃഖം മാറുന്നില്ല. കഴിഞ്ഞ ദീപികാരുണ്യ തിരുനാൾ ഈ ധ്യാനകേന്ദ്രത്തിൽ, ചുറ്റുധ്യാനകേന്ദ്രത്തിൽ ആഘോഷിക്കുന്ന അവസരത്തിൽ സഹോദരി പറഞ്ഞൊരനുഭവമാണ്. എന്താണെന്നറിയില്ല, ദീപികാരുടെ തിരുനാളിൻ്റെ തിരുക്കർമ്മ പങ്കെടുത്തുകൊണ്ടപ്പോൾ എൻ്റെ ഉള്ളിലിരുന്ന ദുഃഖം മുഴുവൻ അങ്ങ് വിട്ടുപോയി. മറ്റൊരു സഹോദരി പറഞ്ഞ ഒരു അനുഭവ സാക്ഷ്യം ഇങ്ങനെയാണ്, കുടുംബം മുഴുവനും കൂടെ ഈ ധ്യാനകേന്ദ്രത്തിൻ്റെ പ്രേക്ഷക ശുശ്രൂഷയിൽ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെ പെട്ടെന്ന് കുടുംബനാഥൻ ഭർത്താവ് ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു. അപ്പോൾ പ്രാർത്ഥനക്കാർ പോലും ചോദ്യം ചെയ്തു, നിങ്ങൾ മുഴുവനും രാവും പകലും പ്രേക്ഷക വേലയിൽ നടന്നിട്ട് ഇപ്പം എന്താ? പക്ഷേ ആ സഹോദരി പറഞ്ഞു, എല്ലാ ദിവസവും ദേവാലയത്തിൽ ബലിയർപ്പിക്കാൻ ചെന്ന് ബലിപീഠത്തോടെ ഏറ്റവും അടുത്ത് വന്ന് വിശുദ്ധബലി പങ്കെടുക്കുമ്പോൾ യേശു വന്ന് ആശ്വസിപ്പിക്കുന്ന, തലോടുന്ന, സാന്ത്വനപ്പെടുത്തുന്ന, സന്തോഷം നിറയ്ക്കുന്ന അനുഭവം ഓരോ ബലിയിലും പങ്കെടുക്കുമ്പോൾ അവർക്കുണ്ടാകുന്നു. അപ്പോൾ വലിയ ഒരു ദുഃഖത്തിലൂടെ കടന്നു പോയപ്പോൾ ലോകം മുഴുവനും ദുർവ്യാഖ്യാനം ചെയ്ത് മനസ്സിനെ ഒന്നുകൂടെ കുത്തിമുറിപ്പെടുത്തിയപ്പോൾ യേശു ആ ദീപബലിയിൽ സൈലൻ്റായിട്ടിരുന്നു കൊണ്ട് അവരുടെ ഹൃദയത്തെ മുഴുവനും തണുപ്പിച്ചു. അതൊരു ദിവസമല്ല, എല്ലാ ദിവസവും അത് അനുഭവിക്കാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, അന്ത്യാത്താഴത്തിൽ കർത്താവ് പറഞ്ഞൊരു വാക്കാണ്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു. എത്ര വലിയ ഒരു വാഗ്ദാനമാണ്! യേശുവിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആ സമാധാനം, അതെത്ര പൂർണ്ണമായൊരു സമാധാനം! ലോകത്തിൽ ആരും അനുഭവിച്ചിട്ടില്ലാത്തതും ആർക്കും അനുഭവിക്കാൻ പറ്റാത്തതുമായൊരു സമാധാനമാണത്. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു. ദുഃഖത്തിലും സങ്കടത്തിലും ദുരിതത്തിലും കൂടെ കടന്നു പോകുന്ന എല്ലാവരോടുമായിട്ട് ഈശോ പറയുകയാണ്, ഈശോയുടെ ഉള്ളിൽ സദാ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്ന ആ സമാധാനം ഈശോ നമുക്ക് എല്ലാവർക്കും തരാൻ തയ്യാറായിരിക്കുക. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുത്തോട്ട് വാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. നായും വിധവയുടെ മകനെ യേശു ഉയർപ്പിച്ച ആ സംഭവം ഹൃദയാവർജകമാണ്. ശവസംസ്കാര പ്രദക്ഷിണം നടക്കുമ്പോൾ ഈശോ ദൂരെ വച്ച് കണ്ട കാഴ്ച, ഒരു ശവം വഹിക്കപ്പെടുന്നത് മാത്രമല്ല, ആ ശവമഞ്ചത്തിൻ്റെ പിന്നാലെ കരഞ്ഞുകൊണ്ട് പോകുന്ന ആ യുവാവിൻ്റെ അമ്മയുടെ ചിത്രം കർത്താവിനെ വല്ലാതെ സ്വാധീനിച്ചു. കർത്താവ് ഓടിച്ചെന്ന് ആ അമ്മയോട് പറയുകയാണ്, കരയണ്ട, കരയണ്ട എന്ന് അമ്മയോട് ആശ്വാസ വാക്ക് പറഞ്ഞത് വെറും വാക്കായിരുന്നില്ല, ഉടൻ തന്നെ അതിന് പരിഹാരമുണ്ടായി.
കരയണ്ട എന്ന് പറഞ്ഞ ആ അമ്മ കണ്ണു തുറന്നപ്പോൾ തന്നെ കാണുന്നത് മരിച്ചുപോയ മകൻ എഴുന്നേറ്റ് ശവമുറ്റത്ത് ഇരിക്കുന്നതാണ്. കരയണ്ട എന്ന് ലോകത്താര് പറഞ്ഞാലും പ്രയോജനമില്ല. കരയണ്ട എന്ന് യേശു നമ്മോട് പറഞ്ഞാൽ ആ കരച്ചിലിൻ്റെ കാരണം കൂടെ അവൻ അടിയോടെ എടുത്ത് മാറ്റിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അധ്വാനിക്കുന്നതിനും ഭാരപ്പെടുന്നവരുമായവർക്ക് എൻ്റെ അടുത്ത് വരിക എന്ന മത്തായി 11:28 വാക്യത്തിന് മുമ്പുള്ള വാക്യത്തിൽ 27 വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, സർവവും എൻ്റെ പിതാവ് എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മുടെ കരച്ചിലും കണ്ണുനീര് സങ്കടവും മാറ്റാൻ അധികാരമുള്ളവനാണവൻ. നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും സർവാധിപത്യമുള്ളവനായതുകൊണ്ടാണ് കരയണ്ട എന്ന് പറയുന്നതും കരച്ചിലിൻ്റെ കാരണം നിൽക്കുന്നത്. ഈ ആരാധന പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഇപ്പോൾ തന്നെ ചെയ്യേണ്ടത് ഒരു കാര്യമുണ്ട്. അവരുടെ ജീവിതത്തിലെ സകല ദുഃഖങ്ങളും ദുഃഖമകറ്റാൻ വേണ്ടി നമ്മുടെ കൂടെ തന്നെ താമസിക്കുന്ന ദിവ്യകാരുണ്യ നാഥനോട് പങ്കുവെക്കണം. നമ്മൾ കരയുന്നത് കാണുമ്പോൾ കർത്താവ് കരയുന്നുണ്ടെന്നറിയണം. മരിച്ചുപോയ തങ്ങളുടെ സഹോദരനെ പ്രതി കരഞ്ഞ മർത്തായിയുടെയും മറിയത്തിൻ്റെയും കണ്ണുനീർ കണ്ടപ്പോൾ യേശുവും കരഞ്ഞു എന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. അത് കണ്ട യഹൂദന്മാർ ഒരു റിമാർക്കും പാസാക്കി, നോക്കൂ അവൻ എത്രമാത്രം അവനെ സ്നേഹിച്ചിരുന്നുവെന്ന്. ഈശോ നമ്മെ തൻ്റെ ജീവനേക്കാളും അധികമായി നമ്മളെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നത് കൊണ്ട് നമ്മൾ കരയുമ്പോൾ അത് കർത്താവിനെയും കണ്ണീരിൽ ആഴ്ത്തും. അങ്ങനെ സഹതപിക്കും. പക്ഷേ സഹതപിക്കുക മാത്രമല്ല, നമ്മുടെ കണ്ണീര് നീക്കാനുള്ള കഴിവ് അവനുണ്ട്. നമുക്ക് എഴുന്നേറ്റ് മുട്ടുകുത്തി പ്രാർത്ഥിക്കാം. നമ്മുടെ ദുഃഖം അകറ്റാൻ വേണ്ടി രണ്ട് കരങ്ങളും വിരിച്ച് നമ്മെ നോക്കിക്കൊണ്ട് അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ എല്ലാവരും എൻ്റെ അടുത്തേക്ക് വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന കർത്താവിൻ്റെ ആ മഹാസ്നേഹത്തിൻ്റെയും ഉറപ്പിൻ്റെയും മുമ്പിൽ നിന്നുകൊണ്ട് നമ്മളെ സങ്കടപ്പെടുന്ന എല്ലാ കാര്യം കർത്താവിന് ഭരമേൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുകയാണ്. പനി നീർ പൂവാകുമ്പോൾ പ്രതീക്ഷ പകരും സൗരഭ്യം, പ്രകാശമരുളും ദൈവം നമ്മോട് കൂടെ, പ്രശാന്തി നിറയും ഹൃദയത്തിൽ ദൈവം നമ്മോട് കൂടെ, ോടൊപ്പം ദൈവം ജീവിത നിവൃത്തി നൽകും നിമിഷങ്ങൾ, നന്മയിലേക്കു കുതിക്കും നമ്മൾ തിന്മ മരിക്കും കൺമുൻപിൽ, ദൈവം നമ്മോട് കൂടെ. കാലം മാറും ലോകം മാറും കാരുണ്യം കൃപ ആരാധ്യൻ.
ഭാവിയെ പറ്റിയുള്ള ഉത്കണ്ഠകൾ, ഭാവിയെ പറ്റിയുള്ള ആശങ്കകൾ, വ്യക്തിപരമായ ആത്മജീവിത തകർച്ചകൾ, ആഗ്രഹിക്കുന്ന നന്മ ചെയ്യാൻ കഴിയാത്ത നിസ്സഹായ അവസ്ഥ, ആഗ്രഹിക്കാത്ത തിന്മകൾ വീണ്ടും വീണ്ടും വീണ്ടു പോകുന്നതിൻ്റെ ദുഃഖം, ഏറ്റവും പ്രിയപ്പെട്ടവരാൽ പോലും അവഗണിക്കപ്പെടുന്നതിൻ്റെ, തിരസ്കരിക്കപ്പെടുന്നതിൻ്റെ, വിമർശിക്കപ്പെടുന്നതിൻ്റെ, കുറ്റപ്പെടുത്തപ്പെടുന്നതിൻ്റെ, ഒറ്റപ്പെടുത്തപ്പെടുന്നതിൻ്റെ സങ്കടങ്ങളെല്ലാം കർത്താവിന് സമർപ്പിക്കുക. നിൻ കരത്തിൻ ആശ്ലേഷം പകരുന്നു ബലം എന്നിൽ, നിൻ കരത്തിൻ ദൈവം അനുവദിക്കുന്ന ക്ലേശങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന ലോകത്തിന്റെ വാക്കുകൾ കേട്ട് മനസ്സിൽ ഉറഞ്ഞുകൂടും ദുഃഖങ്ങൾ കർത്താവിന് സമർപ്പിക്കുകയാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി പ്രകാരം വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായേ പരിണമിപ്പിക്കുകയുള്ളൂ എന്നതാണ് സത്യം എന്നിരിക്കെ, ജീവിതത്തിൽ നിന്നുള്ള പരാജയങ്ങളെയും പ്രതിസന്ധികളെയും ക്ലേശങ്ങളെയും ദുർവ്യാഖ്യാനം ചെയ്യുന്നു ലോകം. അങ്ങനെ ലോകം നമ്മിൽ ദുഃഖവും നിരാശയും കുത്തി നിറയ്ക്കുന്നു. എന്നാൽ ദൈവവചനം പറയുകയാണ്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കായി പരിണമിക്കും. ജീവിതത്തിൽ ഒരെങ്ങും എത്താൻ പറ്റുന്നില്ല, കഷ്ടപ്പെട്ട് പഠിച്ച് പക്ഷെ ജോലി കിട്ടുന്നില്ല, സർവ്വ കഴിവും ചെലുത്തി തൊഴിലുകളിലും ബിസിനസ്സുകൾ ഇടപെടുന്ന വിജയം ഉണ്ടാകുന്നില്ല, കുടുംബത്തിൽ തന്നെയും സമാധാനമില്ല, കുടുംബാംഗങ്ങളിൽ തന്നെയും ആശ്വാസമില്ല, എല്ലാ രംഗത്തും പരാജയങ്ങൾ. കർത്താവിനോടതെല്ലാം പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്, കർത്താവ് എല്ലാ ദുഃഖങ്ങളും സന്തോഷമാക്കി മാറ്റും. കർത്താവെ, നീ വാഗ്ദാനം ചെയ്തത് അങ്ങനെ തന്നെയാണല്ലോ. നിങ്ങളിപ്പോൾ ദുഃഖിച്ച് കരയും, എന്നാൽ നിങ്ങളുടെ ദുഃഖം ഞാൻ സന്തോഷമായി പകർത്തും. ഈശോയെ, നിന്റെ കരം നീണ്ടു വരുന്നത് എൻ്റെ കവിളുകളിൽ നിന്ന് കണ്ണീർ തുടയ്ക്കാൻ വേണ്ടിയാണല്ലോ, എന്നെ ആശ്ലേഷിക്കുവാൻ വേണ്ടിയാണല്ലോ നീ എൻ്റെ അടുത്തേക്ക് ചാഞ്ഞു വരുന്നത്. കരയണ്ട എന്ന് ന്യായം വിധവയോട് നീ പറഞ്ഞതേ വാക്കുകൾ എത്രയോ തവണ എൻ്റെ ചെവികളിൽ ഞാൻ മുഴങ്ങി കേട്ടിട്ടുണ്ട്. യേശുവേ, ഞാനിപ്പോൾ ആയിരിക്കുന്ന ദുഃഖത്തിൻ്റെ സമുദ്രത്തിൽ നിന്ന് എന്നെ കര പിടിച്ചുയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കടബാധ്യതയാൽ ഞെരുങ്ങി ജീവിക്കുന്ന 32 പേരെ കടങ്ങൾ വീട്ടാനുള്ള വഴി കർത്താവ് തുറന്നു കൊടുക്കുക. ഇനി ജീവിക്കണ്ട എന്ന് തന്നെ ചിന്തിക്കത്തക്ക വണ്ണം ജീവിത നൈരാശ്യത്തിൽ ആണ്ടുപോയ 54 വ്യക്തികളെ കർത്താവ് കാരുണ്യത്തോടെ എടുത്തുയർത്തുന്നുണ്ട്. ദാരിദ്ര്യ ദുഃഖം മൂലം
മുന്നോട്ട് പോകാൻ യാതൊരു നിർവാഹവും ഇല്ലാതായി തീർന്ന 28-ലേറെ മക്കളെ കർത്താവ് അനുഗ്രഹിച്ച് ഉയർത്തുന്നു. മരണം മൂലം വേർപെട്ടു പോയ കുടുംബാംഗങ്ങളെ പറ്റിയുള്ള രക്ഷാകരമല്ലാത്ത ലൗകികമായ ദുഃഖം, അതിനാൽ കീഴടക്കപ്പെട്ടു പോയ 26 പേരെ ഈശോ ആ ദുഃഖത്തിൽ നിന്നും പ്രത്യാശയിലേക്ക് നയിക്കും. മറ്റുള്ളവരുടെ കുത്തുവാക്കുകൾ കേട്ട് ആഴത്തിൽ ആന്തരിക മുറിവേറ്റത് മൂലം സന്തോഷപ്രകൃതം തന്നെ ഇല്ലാതായിപ്പോയ 340-ലേറെ പേരെ കർത്താവ് തൻ്റെ ചങ്കോട് ചേർത്ത് വെച്ച് ആശ്വസിപ്പിക്കും. ബോൺ ക്യാൻസർ ബാധിച്ച് രക്ഷപ്പെടാനാവാത്ത അവസ്ഥയിലെത്തിയ ഒരു കുട്ടിയെ കർത്താവായ യേശുക്രിസ്തു സുഖപ്പെടുത്തുക. ജീവിത പങ്കാളിയിൽ നിന്നും അനുഭവിക്കേണ്ടി വന്ന സങ്കടങ്ങൾ മൂലം പങ്കാളി ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തവണ്ണം കഠിന പരപ്പിലായിരുന്ന 19 പേരെ കർത്താവായ ഈശോ ആശ്വസിപ്പിക്കുകയും സഹിക്കാനുള്ള കൃപയിലേക്ക് നയിക്കുകയും ചെയ്തു. കുടല് ഒട്ടിപ്പോയത് മൂലം ഉദര സംബന്ധമായ ഗുരുതരമായ അവസ്ഥ എത്തിയ 2 പേരെ കർത്താവായ ഈശോ സുഖപ്പെടുത്തുക. സങ്കടങ്ങളും ദുഃഖങ്ങളും കൂടുമ്പോൾ അമിത അളവിൽ മദ്യം കുടിച്ച് സങ്കടം തീർക്കാൻ വൃഥാവിൽ ശ്രമിക്കുന്ന 12 പേരുടെ മേൽ പരിശുദ്ധാത്മാവിനെ ദൈവം അയക്കുകയാണ്. യേശുവിങ്കിലേക്ക് ഓടിച്ചെല്ലുവാൻ അങ്ങയിൽ നിന്ന് ആശ്വാസം പ്രാപിക്കാനുള്ള കൃപയിലേക്ക് നയിക്കും. അവരെ മദ്യപാനത്തിൽ കർത്താവ് സ്വതന്ത്രരാക്കുകയും ചെയ്യും. ചെവിയിൽ നിന്ന് ഇടതരവില്ലാതെ പഴുപ്പ് ഒഴുകി വരുന്ന സാനിയെ കർത്താവ് സുഖപ്പെടുത്തുക. അതേ രോഗമുള്ള മറ്റ് ഏതാനും പേരെ കൂടെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. കർത്താവേ, ഞങ്ങളുടെ ദുഃഖം ഏറ്റെടുക്കാൻ വേണ്ടി മാത്രം ഈ ലോക ജീവിതത്തിൻ്റെ ദുഃഖത്തിൻ്റെ കാസ മട്ടുവരെ കുടിച്ചു തീർത്ത അങ്ങ് ഞങ്ങളുടെ എല്ലാവരുടെ ദുഃഖങ്ങൾ ഇപ്പോൾ ഏറ്റെടുത്തതിനായി ഞങ്ങൾ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഈ ആരാധനയുടെ ദൈവം നൽകിയ എല്ലാ കൃപാവരങ്ങൾക്കും സൗഖ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ദീപികാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.